ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എന്നെ മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ് എന്നീ ചാനലിലേക്ക് ഒഴിച്ച് കൂടി സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് വളരെ എക്സൈറ്റ്മെൻറ്റാണ് നിൽക്കുന്നത്, കാരണം സുസുക്കിയുടെ സ്ട്രോം 250 എന്ന് പറഞ്ഞ ബൈക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എടപ്പള്ളിയിലുള്ള CP സുസുക്കി എന്ന് പറഞ്ഞ ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബ്രോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒടുവിൽ പ്ലസ് നമ്മൾ പരിചയപ്പെട്ടു. നേരിട്ട് കാണാനായിട്ട് ഞാൻ എവിടൊക്കെ തപ്പിയാണെന്ന് അറിയോ? ലാസ്റ്റ് ഇവിടെ വെച്ച് കിട്ടിയത് സുസുക്കിയുടെ ഷോറൂമിന്. ആ അപ്പൊ എന്തായാലും എനിക്ക് അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, പുള്ളിക്കാരനെ നേരിട്ട് മീറ്റ് ചെയ്യാന്നുള്ള കാര്യം. അതെന്തായാലും നടന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും 15 കോമ്പത്തേ നമ്മുടെ ട്രാക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലും ബ്രോ അവിടെ കാണും, എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം പുള്ളിക്കാരനൊരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ലോഞ്ചിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരിക്കും. നമ്മള് കാണുമ്പോ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു പറയും, നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ അത് എത്ര ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ആ പോയിന്റിലേക്ക് എത്തുക എന്ന് ഈ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വന്നപ്പോ തന്നെ പലരും എന്നോട് ചോദിച്ചാൽ ഹെൽമെറ്റ് ഉപയോഗം എന്ന് ചോദിച്ചു. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു പറ്റില്ല എല്ലാരും. നമ്മള് റോഡിലല്ല, നമുക്ക് റേസിങ്ങിനോടോ അല്ലെങ്കിൽ അഡ്വഞ്ചറിനോടോ ഉള്ള ടേസ്റ്റ് എങ്ങനെ പ്രോസസ്ലി അല്ലെങ്കിൽ ലീഗലി ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് കാണിച്ചു തരുന്ന വ്യക്തികളുള്ള ഒരാളാണ്. അതിലുപരി പുള്ളിയുടെ വീഡിയോ ഓരോ സ്പെക്സിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിലിംഗ് ടെസ്റ്റിലും സോഫ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത് തരുന്ന ആൾക്കാരുള്ളതാണ്. സോ എത്ര എത്ര പേര് സബ്സ്ക്രൈബേഴ്സ്? 3.5 lakh ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം. സോ എന്താ പറയാ, അതൊരു അച്ചീവ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തീരുമാനം കൊണ്ടുവന്നതിന് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ അറിഞ്ഞ കൂട്ടത്തിൽ ഈ ബൈക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ടൂറിംഗ് ബൈക്കാണ്. ഓക്കെ, കട്ടൊക്കെയുള്ള ഓഫ് റോഡ് ബൈക്കിനെക്കാട്ടും കൂടുതൽ നമ്മളെ എന്താ പറയുക, നമ്മുടെ എക്സ്പൾസ് അങ്ങനെയുള്ള ബൈക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ ബൈക്ക് എക്സാക്ട്ലി ഒരു കട്ട ടൂറിംഗ് ബൈക്കാണ് വേണം പറയാം. ഓക്കെ, നമ്മുടെ എക്സ്പൾസ് അതിൽ നിന്ന് കുറച്ചും കൂടെ റേറ്റ് കൂടിയതാണ്. നമ്മുടെ CB 200X അതിൽ നിന്നും കുറച്ചും കൂടെ ഓഫ് റോഡ് കാപ്പബിലിറ്റിയും ടൂറിംഗ് കാപ്പബിലിറ്റിയും കൂടെ കൂടിയതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് ഇരിക്കുന്ന ഈ ബൈക്ക്. 270,000 രൂപയാണ് ഇതിന് ശരിക്കും ഓൺ റോഡ് പ്രൈസ്. ഓക്കെ, അപ്പോൾ 270,000 എന്നുള്ള പ്രൈസിൽ ഈ ഒരു ബൈക്ക് എന്തായാലും മോശമായിട്ട് അവർക്ക് ഇറക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ വണ്ടി അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്, അഡ്വഞ്ചർ കാറ്റഗറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് തുടങ്ങാം.
ഞാൻ എന്റെ വീട് എടുക്കാനായിട്ട് വന്നു. ബസ്സൊന്ന് ഓടിച്ചു, അതിന് വേറെ വണ്ടിയാണ് വൈകിട്ടുണ്ടായിരുന്നത്. അവര് അഡ്വഞ്ചർ എടുക്കുന്നുണ്ടായിരുന്നു, ഇത് ഓടിച്ചു ചെറിയൊരു സ്പീഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അധികം ടൈമൊന്നുമില്ല, അൺഫീൽ ചെയ്തു തകർത്തോ. നമ്മുടെ ക്ലച്ച്ലെസ്, വൈപ്പർ പാലറ്റ് അങ്ങനെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അമ്മാതിരി ഒരു സാധനം നമ്മൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ലുക്ക് വെച്ച് നിങ്ങൾ നോക്കിയോ, അതെ അട്ടേ പൊള്ളി സാധനമാണ്. കമ്പനി സ്റ്റോക്കായിട്ട് തന്നെ നമ്മുടെ ടോപ്പ് ബോക്സ് ഒക്കെ ആണെങ്കിൽ അരിയറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇതിൽ സൈലൻസറും കൊള്ളാം, ഇവർ ഔട്ട് വരുന്ന ഒരു സൈലൻസറാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ഫിക്സറിലൊക്കെ കണ്ടു തന്നിരിക്കുന്ന ആ സെയിം സംഭവം തന്നെ. പിന്നെ ഇവർ ചാനൽ ഐബീസാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കാൻ പോയി മേജറായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഈ വലിയൊരു വൈസർ തന്നെയാണ്. ബിക്കോസ് നല്ല ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വൈസർ തന്നെയാണ് വരുന്നത്. നല്ലൊരു വിൻ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് തന്നെ നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിൻ്റെ ടച്ച് ടൈപ്പ് വീഡിയോ നമുക്ക് അടുത്ത് വരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഒരു ഓവറോൾ ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഇവരായിട്ടാണ് നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഓർഡർ വരുന്നത്. നമ്മുടെ ക്ലച്ച്ലെസ് ഓൾറെഡി ഇവിടെ പൊളിച്ചോണ്ടിരിക്കും കേട്ടോ. പിന്നെ വണ്ടിക്കാരി കയറി ഇരിക്കുമ്പോഴൊരു ഫീല്, അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് 6 feet ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ്, എനിക്ക് 6 feet ഹൈറ്റ് ഉണ്ടായിട്ടും ഈ ഒരു ഇത്രയും എനിക്ക് കാല് മടങ്ങിയേ നിൽക്കുന്നുള്ളൂ. അസലി ഇത് നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് നല്ലപോലെ ചേരുന്ന വണ്ടിയാണ് കേട്ടോ. കാരണം എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്, ഭയങ്കര അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ആ ഒരു ഹൈറ്റ്. എന്ത് നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും പറയണ്ട, ഇവിടെയും 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതാണ്. എനിക്കൊന്ന് നമ്മുടെ അഡ്വഞ്ചർ 250 KTM അഡ്വഞ്ചർ 250 പോലും ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കാണത്തില്ല. അത്രയും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാണാനൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടി ജസ്റ്റ് ഞാൻ ഓണായി കാണിച്ചു തരാം, ഇത് സൗണ്ട് ഒന്ന് കേട്ട് നോക്കും. മറ്റൊരു കാര്യം, നമുക്കതിനകത്ത് ഹസാർ ലൈറ്റ് അങ്ങനെയുള്ള കാര്യം പരിചയമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, കാരണം ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കാരണം ഈ സംഭവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാം, ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് സ്വിച്ചിങ് ആ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ചാർജറും കൂടെ വരുന്നുണ്ട്, ഈ സൈഡിലായിട്ട് ഒരു ചാർജറും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് ഓണാക്കുമ്പോൾ ഇതിനകത്ത് ലൈറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒറ്റ കാര്യം, ഈ ഒരു സംഭവം ഇത് അഴിക്കുക, ഈ ക്യാപ്പ്, ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു പീസ്, ഈ ഒരു റിങ് നമുക്ക് അയക്കാൻ പറ്റും. ഇത് അയച്ചിട്ട് ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെ ബാക്കിലേക്കാണ് തുറക്കുന്നത്. ഇത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ടും ഈ സംഭവം തുറന്നു പോകും, അപ്പോൾ വെള്ളം കയറാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സംഭവം അയക്കുക, അയച്ചിട്ട് ഇത് നേരെ തിരിച്ചു വെക്കുക. ഇത് ഫ്രണ്ട് ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് തുറക്കുന്ന രീതിയിൽ ഇതാക്കി വെച്ചാൽ മതി. അങ്ങനെയാണ് ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വയറും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിനിടയ്ക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം വയർ പുറത്തേക്കൊന്നും ചാടി കിടക്കാതിരിക്കാനായിട്ട് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇവിടെ സ്ട്രോങ് 250 എന്നുള്ള ബൈക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഈ ഒരു ചെറിയ വീഡിയോ. ആക്ച്വലി
ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്, വേറെ ഒന്നല്ല. ഈ വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂ വേറെ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ലോഡ്ജിങ് കാരണത്തിൽ നടന്നുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക്, ഞാൻ എന്തായാലും വന്നതല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഓവറോൾ ഒരു ലുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ക്യാമറ ഗോപ്രോ ഇന്ന് ഓഫായി പോയി. ജോയിൻ ലോഡ്ജിങ്ങും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ പ്രോഗ്രാമിലാണ് കഴിഞ്ഞപ്പോൾ തന്നെ ഗോപ്രോയുടെ ചാർജെല്ലാം തീർന്നു, ഫോൺ ക്യാമറ വഴിയായി. അപ്പോൾ ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കളർ കേട്ടോ. നല്ല രസമാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നമ്മുടെ വി സ്ട്രോങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള കളറാണ് ഈ യെല്ലോ കളർ. ഓക്കെ, അപ്പോൾ സംഭവം ഓവറോൾ നൈസ് സൗണ്ടാണെങ്കിലും ശരി, വണ്ടിയിൽ എനിക്ക് ഇരുന്നിട്ട് നല്ലൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ വണ്ടി ഓടിക്കുന്ന പോലല്ല കമ്പയർലി നമ്മുടെ എന്താ പറയുക, എക്സ്പൾസ് ഒരു കംപ്ലീറ്റ് ഓഫ് റോഡറാണ്. എക്സ്പൾസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പൾസ് കംപ്ലീറ്റ് ഓഫ് റോഡറാണ്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പൾസിനെക്കാട്ടും ഇച്ചിരി കൂടെ ടൂറിംഗ് ഫാമിലി ആണ് ഈ വണ്ടി. എന്ന് വെച്ചാൽ ഇത് ഏത് കാറ്റഗറി കൂട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ സി വി 200X ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫ് റോഡിനെക്കാട്ടും കൂടുതൽ ഓൺ റോഡ് ഭയങ്കര ക്രേസി ഫീലായിരിക്കും. ഈ വണ്ടി അതേപോലെ ആ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ എഞ്ചിനകത്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് ടോപ്പ് സ്പീഡും മാരകമാണ്. ഒരു അഡ്വഞ്ചർ ബൈക്കിന് കിട്ടുന്ന സ്പീഡൊന്നുമല്ല, 40-45 km മൈലേജ്, 240 km മിനിമം ടോപ്പ് സ്പീഡ് കയറുന്ന ഒരു വണ്ടിയാണിത്. എന്ന് വെച്ചാൽ പുട്ട് പോലെ 120 km ചുമ്മാ പുട്ട് പോലെ അടിച്ച് കയറും, അതിനുശേഷം 140 km വരെ നല്ല നൈസായിട്ട് ഈ വണ്ടി കയറുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വണ്ടിയാണ്. ഓക്കെ, അതിനകത്ത് തന്നെ ഈ പറഞ്ഞ 40-45 km മൈലേജ് പോരെ, ഇതിനപ്പുറം എന്താ വേണ്ടത്? ആക്ച്വലി ഇതൊരു നല്ലൊരു റാലി ഫോൺ മണിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഹസ്റ്റാലേക്കും കണക്ട് ചെയ്യാം. വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴാണ് ശരി വണ്ടി നല്ലൊരു ബിഗ് ഫീല് വാങ്ങിക്കുന്നുണ്ട്. 100% നമ്മുടെ ബെനലി TRK 250 വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിനെക്കാട്ടും നല്ല വണ്ടിയാണ് ഈ വണ്ടി. കാരണം അത് 3.5 ലക്ഷം രൂപ വിലയുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്രയും പവർ പോലും ആ വണ്ടിക്കില്ല. അതുപോലെ ഞാൻ ഓടിച്ചാണ് എൻ്റെ റിവ്യൂ, എനിക്ക് ഇതാ പോലും തോന്നിയില്ല. കാരണം കമ്പനി നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു വണ്ടിയുടെ ബ്രാൻഡിങ്ങും ആ ഒരു മാറിയ ലുക്കും ആ ഒരു ഷോക്കും കാരണമൊക്കെ അത്രേ ഉള്ളൂ. ഇതേപോലെ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസോ, അതിൽ 184 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇതിൽ 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് നമ്മുടെ അഡ്വഞ്ചർ 250 വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ അഡ്വഞ്ചർ 250 ഒരു എന്താ പറയുക, ഒരു ഡൈഹാർഡ് ഒരു ഓഫ് റോഡറും കൂടിയാണ്. അപ്പോൾ അഡ്വഞ്ചർ 250 വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഈ വണ്ടി ഒരു എന്താ പറയുക, ഓഫ് റോഡിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 60% ഇത് ഓഫ് റോഡറും ഓൺ റോഡിൻ്റെ ഭാഗത്ത് ഒരു 80% ഇത് ഓൺ റോഡറാണ്. എന്ന് വെച്ചാൽ കമ്പയർലി ഏതി ബൈക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. അണ്ടിൽ ദെൻ, ബൈ ബൈ. And the bass keep knocking like...